കടന്നു വരയ്ക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും നാമത്തിൽ ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം സ്വാഗതം ആശംസിക്കുന്നു. ഈ പ്രാർത്ഥന മിച്ചിനിലേക്ക് നമ്മളോടൊപ്പം പാസ്റ്റർ അരവിന്ദ് അച്ഛൻ ജോയിൻ ചെയ്യുന്നതിൽ ഒരുപാട് സന്തോഷം. പാസ്റ്റർ ലിജോമോൻ, ജോണി, വളരെ സന്തോഷം. ഒരു മഞ്ഞ തുള്ളിയുടെ അനുഭവമാണ്, കാരണം എല്ലാ മനുഷ്യരും ഈ കാലഘട്ടത്തിൻ്റെ പ്രശ്നങ്ങൾ പ്രതിസന്ധികളിലായിരിക്കുന്നു. ഹൃദയം ഗ്ലോബൽ വാർമിംഗ് മുഖാന്തരം സൂര്യൻ കത്തി എരിഞ്ഞ് അതിൻ്റെ ചൂട് അധികമായി കൊണ്ടിരിക്കുന്ന കാലമാണ്. പ്രശ്നങ്ങളും പ്രതിസന്ധികളും മുഖാന്തരം മനുഷ്യ മനസ്സുകളും ഇങ്ങനെ തൊട്ടുപൊള്ളിക്കൊണ്ടിരിക്കുന്ന ഒരവസരത്തിൽ ദൈവവചനത്തിൻ്റെ ആശ്വാസം, ദൈവവചനത്തിൻ്റെ മഞ്ഞുതുള്ളി മനുഷ്യ ഹൃദയങ്ങളിലേക്ക് തണുപ്പും ആശ്വാസവും കൊടുക്കാനായിട്ടുള്ള ഒരു വേദിയാണ് യഥാർത്ഥത്തിൽ ഈ പ്രഭാത പ്രാർത്ഥന. ഇവിടെ മനുഷ്യ വ്യക്തികളെ നമ്മൾ ഓരോരുത്തരെയും വളരെ വ്യക്തിപരമായി ദൈവത്തോട് അടുപ്പിക്കുവാനായിട്ട് ഉള്ള ഒരു സാഹചര്യമാണ് നമ്മൾ ഇവിടെ സൃഷ്ടിക്കുന്നത്. തീർച്ചയായിട്ടും ഒരു സ്റ്റുഡിയോയിൽ ആ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സന്ദേശത്തിൻ്റെ തുടക്കമായിട്ട് നമുക്ക് ഒരു വാക്ക് പ്രാർത്ഥിക്കാം. നിങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, തിരുനാമത്തിന് സ്തോത്രം. മനോഹരമായ പ്രഭാതത്തിന് ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു. അല്പസമയം ഞങ്ങൾ അവിടുത്തെ വചനം ശ്രദ്ധിക്കുന്നു. അവിടുന്ന് ഞങ്ങളോട് സംസാരിക്കണമേ. അതിൽ ഞങ്ങളുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കുവാനായിട്ട് സഹായിക്കണമേ. എന്ന് സംസാരിക്കുന്ന അന്യപ്രദാശിനെയും അവിടുത്തെ കരങ്ങൾ സമർപ്പിക്കുന്നു. അതൊന്ന് ഉപയോഗിക്കണം. സകലമാനവും മഹത്വം നിൽക്കണം യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. വളരെ സന്തോഷം പാസ്റ്റർ ലിജോമോൻ ജോണി ഇന്ന് നമ്മളോടൊപ്പം ജോയിൻ ചെയ്തതിൽ. സമയം മങ്ങേക്കാണ്. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് മനോഹരമായ നല്ല പ്രഭാതത്തിൽ നമുക്ക് ഉണരുവാനും കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും നമ്മുടെ പ്രാർത്ഥനയെ നമുക്കായിരിക്കാൻ ദൈവം നമ്മെ സഹായിച്ച കൃപയ്ക്കായി ദൈവത്തെ അറിയാൻ സ്തുതിക്കുന്നു. കടന്നു നിൽക്കുന്ന എല്ലാവരും ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു ചെറിയൊരു ചിന്ത നമുക്കായിരുന്നിട്ട് കടന്നു പോകാം. വീണ്ടും അനുഗ്രഹിക്കട്ടെ. നിങ്ങളും ഇന്നലെ പ്രഭാതത്തിൽ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് ദ ബട്ടർഫ്ലൈ എഫക്ട് എന്ന് പറയുന്ന ഒരു പ്രതിഭാസത്തെ കുറിച്ച് നിങ്ങൾ ഒരു പക്ഷേ ധാരാളം കേട്ടിട്ടുണ്ടായിരിക്കും. ബട്ടർഫ്ലൈ എഫക്ട് എന്ന് പറയുന്നത് അതെങ്ങനെയാണ് നമുക്ക് തിരുവചനവുമായി ബന്ധപ്പെട്ട് നമുക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാം. നമ്മുടെ അതിനൊരു ആധാരമായൊരു വാക്യം നമുക്ക് വായിക്കാം. ആവർത്തന പുസ്തകം 30-ാമത്തെ അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു, ജീവനും മരണവും അനുഗ്രഹവും ശാപവും നിങ്ങളുടെ മുമ്പിൽ വച്ചിരിക്കുന്നു എന്നതിന് ഞാൻ ആകാശത്തെയും ഭൂമിയെയും ഇന്ന് സാക്ഷി വയ്ക്കുന്നു. അതുകൊണ്ട് നീയും നിന്റെ സന്തതിയും ജീവിച്ചിരിക്കേണ്ടതിന് യഹോവ നിന്റെ പിതാക്കന്മാരായ അബ്രഹാമിനും ഇസ്ഹാക്കിനും യാക്കോബിനും കൊടുക്കുമെന്ന് സത്യം ചെയ്ത ദേശത്ത് നീ പാർപ്പാണ്ടാക്കവണ്ണം നിന്റെ ദൈവമായ യഹോവയെ സ്നേഹിക്കുകയും അവൻ്റെ വാക്ക് കേട്ട് അനുസരിക്കുകയും അവനോട് ചേർന്നിരിക്കുകയും ചെയ്യേണ്ടതിനും ജീവനെ തെരഞ്ഞെടുത്ത് കൊള്ളുക. അതല്ലോ നിനക്ക് ജീവനും ദീർഘായുസ്സും ആകുന്നു. നമുക്ക് കണ്ണട അടച്ച് ഒരു വാക്ക് പ്രാർത്ഥിക്കാം. കരുണയോടെ ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങൾ വാഴ്ത്തപ്പെട്ട സ്വർഗീയനാഥ, മനോഹരമായ ഈ നല്ല പ്രഭാതത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു. ദൈവമേ, ഈ പ്രഭാതം ഞങ്ങൾക്ക് ദാനമായി നൽകി ഓർത്ത് സ്തോത്രം. അനേകർക്ക് ഈ പ്രഭാതം കാണാതെ ഒരു ഭാഗ്യം ലഭിക്കുന്നില്ല. കർത്താവ് ഞങ്ങൾക്ക് ഇപ്രകാരം ഒരു ഭാഗ്യം കർത്താവ് നാം തന്ന കൃപയ്ക്കായി സ്തോത്രം. ഞങ്ങളുടെ ആയുസ്സിൽ കർത്താവെ ഒരു ദിവസം അടിയങ്ങളായിരിക്കുന്നു. ഈ ദിവസവും ഞങ്ങൾ കർത്താവിൻ്റെ നാമമുഖത്തിനായി ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ പ്രഭാത ശുശ്രൂഷയെ കർത്താവ് അനുഗ്രഹിക്കണം. അപ്പോൾ അതിനെ ശുശ്രൂഷ അനുഗ്രഹിക്കണമേ. അടിയരെയും അങ്ങയുടെ പ്രിയപ്പെട്ട മക്കളെല്ലാവരെയും കർത്താവിൻ്റെ കരത്തിലേക്ക് സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവിന് നിറവുണ്ടായിരിക്കണം. യേശു കർത്താവ് നാം ചോദിക്കുമ്പോൾ ദയതോണി പ്രാർത്ഥന കേൾക്കണമേ. അമേൻ. ഒരിക്കൽ കൂടെ എല്ലാവരെയും തിരുവചനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബട്ടർഫ്ലൈ എഫക്ട് എന്ന് പറയുന്ന ഒരു പ്രതിഭാസം നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ഞാൻ ചിന്തിക്കുകയാണ്. ഈ ബട്ടർഫ്ലൈ എഫക്ട് എന്താണെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ വളരെ രസകരവും എന്നാൽ കൗതുകവും ഉണർത്തുന്നതും ഒപ്പം തന്നെ നമുക്ക് ഏറ്റവും അധികം പ്രയോജനപ്പെടുന്ന അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കുന്ന നല്ലൊരു ഒരു കാര്യമാണെന്ന് നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നു. ബട്ടർഫ്ലൈ എഫക്ട് എന്ന് പറയുന്നത് 1960 കാലഘട്ടങ്ങളിൽ അമേരിക്കയിൽ എഡ്വേർഡ് ലോറൻസ് എന്ന് പറയുന്ന ഒരു ഗണിത ശാസ്ത്രജ്ഞനുണ്ടായിരുന്നു. അദ്ദേഹം ഒരു കാലാവസ്ഥ ശാസ്ത്രജ്ഞനും കൂടിയായിരുന്നു. അപ്പം അദ്ദേഹം ഗണിത ശാസ്ത്രജ്ഞനും കാലാവസ്ഥ ശാസ്ത്രജ്ഞനും കൂടിയാണ്.
അദ്ദേഹത്തിന്റെ പേര് എഡ്വാർഡ് ലോറൻസ് എന്ന് പറയുന്ന അദ്ദേഹമാണ്. ഈ 1960 കാലഘട്ടത്തിൽ കമ്പ്യൂട്ടറുകൾ ധാരാളം അമേരിക്കയിൽ കണ്ടുപിടിക്കപ്പെട്ടു, അങ്ങനെ കമ്പ്യൂട്ടറുകൾ ധാരാളമായി വരുന്നത് കൊണ്ട് തന്നെ അദ്ദേഹം കാലാവസ്ഥയിൽ അല്ലെങ്കിൽ ഒരു ഗണിത ശാസ്ത്രജ്ഞനായതുകൊണ്ടും ഒരു കാലാവസ്ഥാജ്ഞനായതുകൊണ്ടും തന്നെ അദ്ദേഹം കാലാവസ്ഥയും ഈ ഗണിതശാസ്ത്രത്തെയും കൂടി സമ്മേളിപ്പിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ അദ്ദേഹത്തിന്റെ മനസ്സിലൊരു തീരുമാനം ഉദിക്കുകയാണ്. അങ്ങനെ അദ്ദേഹം കാലാവസ്ഥ വ്യതിയാനങ്ങളെയും ഒപ്പം തന്നെ ഗണിതശാസ്ത്രത്തെയും കൂടെ സമ്മേളിപ്പിച്ചുകൊണ്ട് ചില തിയറികൾ അദ്ദേഹം കണ്ടുപിടിക്കാൻ അദ്ദേഹം ഒരു ശ്രമം നടത്തി നോക്കി. അങ്ങനെ ശ്രമം നടത്തി നോക്കിയ സമയത്ത് അദ്ദേഹം കാറ്റിൻ്റെ വേഗത, ഒപ്പം തന്നെ വായുവിൻ്റെ മർദ്ദം, താപം, ഈ മൂന്ന് കാര്യങ്ങളെ ഭൂമിയിൽ നടക്കുന്ന വ്യതിയാനത്തെ മനസ്സാക്കിക്കൊണ്ട് അദ്ദേഹം അനലൈസ് ചെയ്യാനായിട്ട് തുടങ്ങി. അങ്ങനെ അദ്ദേഹം അതിനെ ഒരു ഗണിതശാസ്ത്ര മേഖല അല്ലെങ്കിൽ ഒരു ഗണിതത്തിൻ്റെ സമവാക്യങ്ങളായി രൂപപ്പെടുത്താനായിട്ട് അദ്ദേഹം ആഗ്രഹിക്കുകയും അങ്ങനെ ഗണിതശാസ്ത്ര ഡേറ്റകളാക്കി അദ്ദേഹം എന്താണ് തൻ്റെ കമ്പ്യൂട്ടറിൽ സൂക്ഷിക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ കമ്പ്യൂട്ടർ സൂക്ഷിക്കാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹം കുറച്ച് നാൾ ഇങ്ങനെ അതിനെ പരിശോധിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു വലിയ മാറ്റമാണ് എൻ്റെ ഈ കാലാവസ്ഥയ്ക്ക് വരുന്നതെന്ന് അദ്ദേഹം കണ്ടെത്തുകയുണ്ടായി. ഒരു വലിയ മാറ്റം, ആ വലിയ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം എന്താണ് അദ്ദേഹത്തിൻ്റെ അറിവിൽ അദ്ദേഹം ഒരു ആ ഒരു പറയുന്ന ഒരു ആ പ്രതിഭാസത്തിന് അദ്ദേഹം ഒരു പേരിട്ടു. കെയോസ് തിയറി എന്നാണ് ആ ഒരു പ്രതിഭാസത്തെ വിളിക്കുന്നത്. കെയോസ് തിയറി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ന്യൂട്ടന്റെ മൂന്നാം ചലന നിയമപ്രകാരം എന്ന് പറഞ്ഞാൽ ഒരു ആക്ഷൻ നടക്കുമ്പോൾ അതിന് റിയാക്ഷൻ എന്ന് പറയും. ഒരു സംഭവം, ഒരു ആക്ഷൻ നടക്കുമ്പോൾ അതിന് റിയാക്ഷൻ നടക്കണം. അപ്പോൾ തുല്യവും വിപരീതവുമായ ഒരു പ്രതിപ്രവർത്തനം നടക്കണം ഒരു ആക്ഷൻ നടക്കുമ്പോൾ. അപ്പോൾ കെയോസ് തിയറി എന്ന് പറയുന്നത് അപ്രകാരം ഒരു ഒരു ആക്ഷൻ നടന്നു കഴിഞ്ഞാൽ തുല്യവും വിപരീതവുമായ ഒരു പ്രവർത്തനം, ഒരു റിയാക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ വലിപ്പമുള്ള ഒരു പ്രവൃത്തിയാണെന്ന് കാണാൻ തന്നെ സാധിക്കും. എന്ന് പറഞ്ഞാൽ ഒരു ആക്ഷനെ സംബന്ധിച്ച് അതിൻ്റെ ആക്ഷൻ്റെ റിയാക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ അപ്പുറമായിരിക്കും എന്നാണ് ആ കെയോസ് തിയറി പറയുന്നത്. എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഒരു എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഒരു ചിത്രശലഭം ചിറകടിക്കുന്നതിൻ്റെ ആ അതിൻ്റെ അതിൻ്റെ ശക്തി മൂലം എന്താണ് മറ്റൊരു സ്ഥലത്ത് വലിയൊരു കൊടുങ്കാറ്റ് സൃഷ്ടിക്കേണ്ടതുകൊണ്ട് സാധിക്കുമെന്നാണ് ഈ കെയോസ് തിയറി കൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമുക്ക് സാധാരണ അറിയുന്നത് കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ഒരു സംഭവം നമ്മുടെ ജീവിതത്തിൽ നിത്യജീവിതത്തിൽ നടക്കുന്ന ഒരു സംഭവം എന്ത് ചെയ്യുന്നു അതിനെ നമുക്ക് ദൂരവ്യാപകമായ വലിയ ഫലങ്ങൾ ഉളവാക്കേണ്ടതുകൊണ്ട് സാധിക്കുന്നു. ഒരുപക്ഷെ ചെറിയ കാര്യമായിരിക്കും. ന്യൂട്ടന്റെ മൂന്നാം ചലന നിയമപ്രകാരം നമുക്കൊരു ആക്ഷൻ നടന്നാൽ അതിന് റിയാക്ഷൻ നടക്കണം. ആ റിയാക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നതല്ല, പകരം നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ മറ്റുള്ള ഈ കാലാവസ്ഥയിൽ നടക്കുന്നതെന്ന് അദ്ദേഹം കണ്ടെത്തി എന്ന് കാണാൻ സാധിക്കുന്നു. അപ്പം മനുഷ്യ ജീവിതത്തിൽ ഇപ്രകാരമുള്ള ഈ കെയോസ് തിയറി അതിനെ വിളിക്കുന്ന പിന്നീട് വിളിച്ച പേരാണ് ബട്ടർഫ്ലൈ എഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ അപ്രകാരമുള്ള ഒരു പ്രവർത്തനം നടക്കുമ്പോൾ അതിൻ്റെ പ്രതിപ്രവർത്തനം നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ വലിപ്പമുള്ളതായിരിക്കും അല്ലെങ്കിൽ അതിൻ്റെ ഭീകരമായിരിക്കും അല്ലെങ്കിൽ അതിൻ്റെ വ്യാപ്തി അതിഭയാനകരമായിരിക്കുമെന്ന് നമുക്ക് അദ്ദേഹം കണ്ടെത്തുകയുണ്ടായി. കാലാവസ്ഥാ വ്യതിയാനത്തിൽ വന്ന മാറ്റത്തെക്കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞതെങ്കിലും ഈ ഒരു എഫക്റ്റ് നമ്മുടെ നിത്യജീവിതത്തിലും എന്താണ് ഓരോ വ്യക്തി ജീവിതത്തിലും നമ്മുടെ ചരിത്രത്തിലൊക്കെ നമുക്ക് ഈ ഈ പറയുന്ന ബട്ടർഫ്ലൈ എഫക്റ്റ് നമുക്ക് കാണാൻ തക്കവണ്ണം സാധിക്കും. അത് നമുക്ക് ഒരു ചരിത്രത്തിലുള്ള ഒരു ഉദാഹരണത്തിലൂടെ നമുക്ക് നോക്കാം. എന്താണ് ചരിത്രത്തിൽ നടന്ന ഒരു ഉദാഹരണത്തിൽ നോക്കാം. 1914 ഓസ്ട്രിയ എന്ന് പറഞ്ഞ രാജ്യത്തിന്റെ അതിൻ്റെ ഡ്യൂക്ക് ആയിരിക്കുന്ന ആസ്ട്രിയൻ ഡ്യൂക്ക് എന്ത് ചെയ്തു, ഒരു തൻ്റെ ഔദ്യോഗികമായ ഒരു യാത്രയിലായിരുന്നു. അങ്ങനെ യാത്ര പോകുന്ന സമയത്ത് അദ്ദേഹം സാധാരണ യാത്ര ചെയ്ത് കൊണ്ട് പോകുമ്പോൾ ആ പോകുന്ന വാഹന വ്യൂഹത്തിന് നേരെ ഒരു ആക്രമണം ഉണ്ടായി. ആ ആക്രമണം ഉണ്ടായതിനു ശേഷം പക്ഷെ ആർച്ച് ഡ്യൂക്കിനൊന്നും സംഭവിച്ചില്ല. പകരം അത് അവരുടെ വാഹന വ്യൂഹത്തിന് തൊട്ട് പുറകെ വരുന്ന ഒരു വാഹനം എന്താണ് അപകടത്തിൽപ്പെട്ട് അത് വളരെ ബ്ലാസ്റ്റായി കത്തി അല്ലെങ്കിൽ അത് അതിനെ ബോംബിട്ട് തകർത്തു. പക്ഷെ അങ്ങനെ ആർച്ച് ഡ്യൂക്കിന്റെ ധാരാളം പരിചാരകന്മാർക്ക് അപകടം സംഭവിച്ച് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. അപ്പോൾ പിറ്റേ ദിവസം അദ്ദേഹത്തിന്റെ യാത്രയിൽ ആ ആർച്ച് ഡ്യൂക്കിന്റെ വാഹന വ്യൂഹം കടന്നു പോകുന്ന സമയത്ത് അവർ സാധാരണ പോകുന്ന ഹോസ്പിറ്റലിലേക്ക് പോകുന്ന സാധാരണ വഴിയിലൂടെ പോകാതെ മറ്റൊരു വഴി തെരഞ്ഞെടുത്തിട്ട് അങ്ങനെ അദ്ദേഹം എന്താണ് പോയി. അങ്ങനെ തെരഞ്ഞെടുത്ത് പോകുന്ന സമയത്ത് എന്ത് ചെയ്യുന്നറിയാമോ, അങ്ങനെ തെരഞ്ഞെടുത്ത് പോകുന്ന സമയത്ത് ഈ അവ വഴി പോകുന്ന സമയത്ത് ഇന്നലെ അല്ലെങ്കിൽ തലേന്ന് നടന്ന ആ കൊലപാതകം അല്ലെങ്കിൽ ആ ഒരു ബോംബ് എറിഞ്ഞവരിൽ ഒരാൾ എന്താണ് അവിടെ ഒരു ഹോട്ടലിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഇവര്
സാധാരണ വരുന്ന വഴിയിലൂടെ അല്ല ഇവർ വരുന്നത് കൊണ്ട് എന്ത് ചെയ്തു, പെട്ടെന്ന് ഈ കൊലപാതക ഈ തോക്കെടുത്ത് ഈ ആർച്ച് ഡ്യൂക്കിനെയും ഭാര്യയും വധിച്ചു. ആ ആ ഒരു കൊലപാതകത്തിന്റെ ഫലമായിട്ടാണ് എന്ത് ചെയ്തത്, പിന്നീട് നമുക്ക് ലോകം കണ്ടതിൽ ഏറ്റവും വെച്ച് ലോക മഹായുദ്ധങ്ങൾ ഒന്നായിട്ടുള്ള വേൾഡ് വാർ ഒന്ന് ഫസ്റ്റ് നടക്കുന്നത്. അപ്പം പ്രീത മക്കളെ, ആ ഒരു ചെറിയൊരു പ്രവർത്തനം എന്താണ് ലോകത്തിലെ ഒന്നും രണ്ടും ലോക മഹായുദ്ധങ്ങൾക്ക് ലോകം സാക്ഷ്യം വഹിക്കേണ്ടതായിട്ട് വന്നു. അപ്പൊ ഇവിടെയാണ് നമ്മൾ ആ ബട്ടർഫ്ലൈ എഫക്റ്റിന്റെ ഒരു പ്രത്യേകത നമ്മൾ മനസ്സിലാക്കാൻ തക്കുന്ന സാധിക്കുന്നത്. എന്താണ് ഒരു പ്രവർത്തനം നടക്കുമ്പോൾ അതിന്റെ പ്രതിപ്രവർത്തനം എന്ന് പറയുന്നത് അത് വളരെതും വലുതും ഭീകരമായിട്ടുള്ള പ്രവർത്തനമായിരിക്കും എന്ന് കാണാൻ തക്കുന്ന സാധിക്കുന്നു. അപ്പൊ ഇങ്ങനെയുള്ള ആ ഒരു ഒന്നാം ലോക മഹായുദ്ധത്തിൽ ലക്ഷക്കണക്കിന് ആളുകൾ എന്ത് ചെയ്ത് കൊല ചെയ്യപ്പെട്ടു എന്ന് കാണാൻ തക്കുന്ന സാധിക്കുന്നു. അതാണ് ഈ ബട്ടർഫ്ലൈ എഫക്ട് എന്ന് പറയുന്ന ഒരു പ്രവർത്തനം നടക്കുമ്പോൾ അതിന്റെ പ്രതിപ്രവർത്തനം. ന്യൂട്ടന്റെ മൂന്നാം ചലന പ്രകാരം അതിന്റെ പ്രതിപ്രവർത്തനം എന്ന് പറയുന്നത് തുല്യ വിപരീതമായ പ്രവർത്തനമാണെങ്കിൽ പോലും ബട്ടർഫ്ലൈ എഫക്റ്റിലേക്ക് അത് കടന്നു വരുമ്പോൾ ഇതാണ് അത് നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ അപ്പുറമായ ഒരു പ്രവർത്തനമായിരിക്കുന്നു എന്ന് കാണാൻ തക്കൊണ്ടും സാധിക്കുന്നു. നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ ആ ബട്ടർഫ്ലൈ എഫക്റ്റിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ ഒന്നാമതായി നമ്മൾ പഠിക്കുന്നത് ഒരു പക്ഷെ നമ്മുടെ വിവാഹമായിരിക്കും അല്ലെ. നല്ലൊരു വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണോ നമ്മുടെ ജീവിതത്തിൽ എന്തായി തീരേണ്ടതെന്ന് നമുക്കൊരു പക്ഷെ ഈ വിവാഹ ജീവിതം കൊണ്ട് മാറി മറിഞ്ഞു പോകാൻ തക്കണം പലപ്പോഴും സാധിക്കും. ഒരു പക്ഷെ എന്നാൽ നല്ല വിവാഹങ്ങൾ എന്ത് ചെയ്യുന്നു നമ്മൾ ഏതെങ്കിലും നല്ല നിലയിൽ എത്തിക്കാൻ തക്കണം സാധിക്കും. അതിപ്പോ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു മാത്രമേ ഉള്ളൂ. അപ്പൊ അങ്ങനെ ഒപ്പം തന്നെ നമ്മുടെ നല്ല കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കുന്നതിനും പലപക്ഷെ നമ്മുടെ ശരിയായ ഒരു പേരന്റിങ് ലഭിച്ചില്ലെങ്കിൽ എന്താണ് കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യുന്നു അവര് അവരുടെ ഭാവി ജീവിതത്തിൽ വളരെ ദോഷകരമായി ബാധിക്കുന്നു. ചെറിയ സംഭവമായിരിക്കും ഒരു കുഞ്ഞ് ചെറിയ സംഭവം നമ്മുടെ കുഞ്ഞുങ്ങളെ ശരിയായ രീതിയിൽ വളർത്തിയില്ലെങ്കിൽ ഭാവിയിൽ നിന്നെങ്കിലും നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവന വരെ ഭീഷണിയാവുന്ന തരത്തിലുള്ള പ്രശ്നങ്ങളിലേക്ക് നമ്മൾ കടന്നു പോകാനൊക്കെ ഇടയാക്കിയെന്ന് കാണാൻ സാധിക്കുന്നു. അപ്രകാരം ബൈബിളിൽ നമുക്ക് ധാരാളം ഉദാഹരണങ്ങൾ കണ്ടെത്താൻ കാണാൻ സാധിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ബട്ടർഫ്ലൈ എഫക്റ്റ് എന്ന് പറയുന്നത് ഒന്ന് നിത്യജീവിതത്തിൽ ഒരു വിവാഹത്തിലോ അല്ലെങ്കിൽ നമ്മുടെ പേരന്റിങ്ങിലോ ഒക്കെ നമ്മൾ സംഭവിക്കുന്ന കാര്യമാണ്. ഒരു ചെറിയ പ്രവർത്തനമായിരിക്കാം, പക്ഷെ അത് ഭാവിയിൽ ദൂരവ്യാപകമായ വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കാൻ തക്കണം സാധിക്കും. അതിനാണ് നമ്മൾ ബട്ടർഫ്ലൈ എഫക്ട് എന്ന് വിളിക്കുന്നത്. അപ്പൊ നമ്മുടെ നിത്യജീവിതത്തിലും ഇതേപോലെ നമ്മൾ ഓർക്കുന്ന പല സന്ദർഭങ്ങളും ഉണ്ട്. നമ്മൾ ഓർത്ത് നോക്കി എന്തെങ്കിലും ചെറിയൊരു കാര്യമായിരിക്കാം, ചെറിയൊരു കള്ളമായിരിക്കാം നമ്മൾ പറയുന്നത്, ഒരു പക്ഷേ അത് പിൽക്കാലത്ത് നമ്മൾ വലിയ ദോഷങ്ങളിലേക്ക് നമ്മളെന്ത് ചെയ്യും കൊണ്ടെത്തിക്കും. ഒരു ചെറിയൊരു കാര്യമായിരിക്കും നമ്മൾ ചെയ്യുന്നത്, ഒരുപക്ഷെ ചെയ്യാതിരിക്കാം. ആ ചെയ്യാതിരിക്കുന്ന അവസ്ഥ നമ്മൾ എന്ത് ചെയ്യുന്നു വളരെയധികം പ്രയാസത്തിലേക്ക് തള്ളിവിടുന്നു എന്ന് കാണാൻ തക്കൊണ്ടും സാധിക്കുന്നു. അപ്പം ഈ ഒരു കാര്യം ഈ ബട്ടർഫ്ലൈ എഫക്ട് നമുക്ക് ബൈബിളിൽ നമുക്ക് ധാരാളം ഉദാഹരണങ്ങൾ കാണാൻ തക്കൊണ്ടും സാധിക്കുന്നു. ഒന്നാമത്തെ ഉദാഹരണം എന്ന് പറയുന്നത് ഇസ്രായേൽ മക്കളാണ് അല്ലെ. ഇസ്രായേൽ മക്കൾ തന്റെ അവരുടെ കനാൻ ദേശത്തേക്ക് പ്രവേശിക്കാനായിട്ട് ഏകദേശം 11 ദിവസത്തെ വഴി കൊണ്ട് നമ്മൾ അവർ കാദേശ് ബർന എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിയതാണ്. ഇവിടെ കാണുന്ന ആവർത്തന പുസ്തകം 1:19 വായിക്കുന്നു, പിന്നെ നമ്മുടെ ദൈവമായ യഹോവ നമ്മോട് കൽപ്പിച്ചതുപോലെ നാം ഓരോവിൽ നിന്ന് പുറപ്പെട്ട ശേഷം നിങ്ങൾ കണ്ട ഭയങ്കരമായ മഹാമരുഭൂമിൽ കൂടി നാം അമ്മോനിയരുടെ മലനാട്ടിലേക്കുള്ള വഴിയായി സഞ്ചരിച്ച് കാദേശ് ബർണയിൽ എത്തി എന്ന് കാണാൻ സാധിക്കുന്നു. പിന്നെ അപ്പോൾ ഞാൻ നിങ്ങളുടെ നമ്മുടെ ദൈവമായ യഹോവ നമ്മുടെ തരുന്ന അമ്മോനിയുടെ മലനാട് വരെ നിങ്ങൾ എത്തിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. അപ്പം കാദേശ് ബർണ എന്ന് പറഞ്ഞ സ്ഥലത്ത് അവർ 11 ദിവസം കൊണ്ട് എത്തി എന്നാണ് ആവർത്തന പുസ്തകത്തിൽ പറയുന്നത്. അങ്ങനെ 11 ദിവസം കൊണ്ട് എത്തി ആ കാദേശ് ബർണയിൽ നിന്ന് ഒറ്റനോക്കിയതിനു ശേഷം അവർക്ക് ആ ഇസ്രായേൽ മക്കൾക്ക് ആ കനാൻ ദേശം പിടിച്ചടക്കുവാനൊക്കെ സാധിക്കുമായിരുന്നു. പക്ഷെ ഉറ്റുനോക്കാൻ പോയവർ വന്നവരെന്ത് പറഞ്ഞു, അപ്രകാരം പോയിട്ട് ആ ദൈവം നമുക്ക് ആ ഒരു സ്ഥലം പിടിച്ചടക്കാൻ നമുക്ക് സാധിക്കത്തില്ല, പകരം അവിടെ വലിയ മല്ലന്മാരുണ്ട് എന്നുള്ള ആ നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യം പറഞ്ഞപ്പോൾ എന്ത് ചെയ്തി ദൈവത്തിന് വളരെ പ്രയാസമാകുകയും പക്ഷെ ഇവിടെ പറയുന്നതാണ് ആവർത്തന പുസ്തകം 1:21 പറയുന്നു, ഇതാ നിന്റെ ദൈവമായ യഹോവ ആ ദേശം നിന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു, നിന്റെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവ നിന്നോട് അരുളി ചെയ്തതുപോലെ നീ ചെന്ന് അതിനെ കൈവശമാക്കിക്കൊള്ളുക, ഭയപ്പെടരുത് അധൈര്യപ്പെടുകയരുത് എന്ന് പറഞ്ഞു. അങ്ങനെ അപ്രകാരം അവിടെ ചെന്ന് ആക്രമിച്ച് കീഴടക്കി പരാജയപ്പെടുത്തുക എന്നൊക്കെ പറഞ്ഞപ്പോ പക്ഷെ അവർക്ക് മനസ്സിൽ അത് ഭയം കൊണ്ട് അവരെന്ത് ചെയ്തില്ല പോയില്ല. പിന്നീട് അത് ദൈവത്തിന് വളരെ അനിഷ്ടമാകുകയും പിന്നീട് എന്ത് ചെയ്തു അവർ 40 വർഷക്കാലം മരുഭൂമിയിൽ ഉഴന്ന് നടക്കേണ്ടക്കണം ഇടയെ തീർന്നു കാണാൻ സാധിക്കുന്നു. അപ്പം ഒരു ചെറിയ തീരുമാനം, ആ ചെറിയ തീരുമാനം അവരെ 40 വർഷക്കാലം മരുഭൂമി അലഞ്ഞ് തിരിയുവാനുള്ള വലിയ പ്രയാസത്തിലേക്ക് തള്ളിവിടുവാണ്ടക്കൊന്ന് ഇടയാത്തിരുന്നു. രണ്ടാമത്തെ ഒരു ഉദാഹരണം നമുക്കറിയാം ദാവീദ് രാജാവിനെ കുറിച്ച് അല്ലേ. ദാവീദ് രാജാവിന്റെ തെറ്റായ ഒരു തീരുമാനം അദ്ദേഹത്തിന്റെ രാജ്യത്തെ ശിഥിലമാക്കി എന്ന് കാണാൻ സാധിക്കുന്നു. ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ ആ ഒരു തെറ്റായ തീരുമാനമാണ് പിന്നീട് എന്ത് ചെയ്തിരിക്കുന്നത് തന്റെ രാജ്യത്തിന്റെ പതനത്തിന്റെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചതെന്ന് കാണാൻ സാധിക്കുന്നു. ശലോമോൻ പോലും അദ്ദേഹത്തിന്റെ തെറ്റായ തീരുമാനങ്ങൾ തന്റെ രാജ്യത്തിന് രണ്ടായി പുലർത്തുകയും രണ്ട് ഗോത്രങ്ങൾ ഒരു രാജ്യവുമായിട്ടും
ബാക്കിയുള്ള 10 ഗോത്രങ്ങൾ മറ്റൊരു രാഷ്ട്രമായിട്ട് നിലവിൽ വരാനുള്ള കാരണം ഈ രാജാക്കന്മാരുടെ തെറ്റായ തീരുമാനങ്ങളായിരുന്നു എന്ന് കാണാൻ സാധിക്കുന്നു. അപ്പം നമ്മളായിരിക്കുന്ന ഓരോ മേഖലകളിലും നമ്മൾ എന്ത് തീരുമാനമാണ് എടുക്കുന്നതെന്ന് നമ്മൾ ചിന്തിക്കണം. ഇന്ന് നമുക്കൊരു തീരുമാനം എടുക്കാം, ശരിയായ തീരുമാനം എടുക്കാം. പക്ഷെ പ്രിയ നമുക്കളെ, നമ്മൾ ഇന്നത്തെ ദിവസം തെറ്റായ തീരുമാനമാണ് എടുക്കുന്നതെങ്കിൽ അതിന്റെ റിയാക്ഷൻ എന്ന് പറയുന്നത് ഒരുപക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ അപ്പുറമായിരിക്കും. അതുകൊണ്ട് ദൈവത്തിന്റെ ഹിതപ്രകാരമുള്ള തീരുമാനം എടുക്കാനാണ് ദൈവം നമ്മൾ ആഗ്രഹിക്കുന്നത്. പലപ്പോഴും നമ്മളെ തെറ്റായ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മൾ ഇന്ന് എടുക്കുന്ന തീരുമാനം, പക്ഷെ അതിന്റെ പ്രതിപ്രവർത്തനം ഇന്നല്ല സംഭവിക്കുന്നത്, ഒരുപക്ഷെ നമ്മൾ അനുഭവിക്കുന്ന പ്രയാസം ഒരുപക്ഷെ നമുക്ക് ദൂരവ്യാപകമായ വലിയ ഫലങ്ങൾ ഉളവാക്കൊണ്ടൊക്കെയാണ് സാധിക്കുന്നു. ഞാൻ ഈ പറഞ്ഞ ഈ ബൈബിൾ ഉദാഹരണം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു, ദാവീദ് രാജാവിന്റെയും സലോമൻ രാജാവിന്റെയൊക്കെയും ചെറിയ തെറ്റായ തീരുമാനങ്ങളാണ് ആ രാജ്യത്തെ ശിഥിലം ആക്കി, ആ രാജാക്കന്മാരുടെ തെറ്റായ തീരുമാനങ്ങളാണ് ആ രാജ്യത്തെ തകിടം മറിച്ചെന്ന് കാണാൻ സാധിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലും എന്താണ് ഒരു ശരിയായ തീരുമാനങ്ങൾ എടുക്കാനൊക്കെ സഹായിക്കട്ടെ. എല്ലാ ദിവസവും പ്രഭാതത്തിൽ ഉണർന്നിരിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കേണ്ട വിഷയം ശരിയായ തീരുമാനം എടുക്കുവാൻ ദൈവം എന്നെ സഹായിക്കണമേ എന്നുള്ള പ്രാർത്ഥനയായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ. ആവർത്തന പുസ്തകം നമ്മൾ നേരത്തെ വായിച്ച വാക്യത്തിലുള്ള വാക്യം 30:19, ജീവനും മരണവും അനുഗ്രഹവും ശാപവും നിങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുന്നു. ദൈവം എല്ലാ ദിവസവും വരികയാണ്, ജീവനും മരണവും അനുഗ്രഹവും ശാപവും നിങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുന്നു എന്നതിന് ഞാൻ ആകാശത്തെയും ഭൂമിയെയും ഇന്ന് സാക്ഷി വെക്കുന്നു. അതുകൊണ്ട് നീ നിന്റെ സന്തതിയും ജീവിച്ചിരിക്കേണ്ടതിന് എന്താണ് യഹോവ നിന്റെ പിതാക്കന്മാരായ അബ്രഹാമിനും ഇസ്ഹാക്കിനും യാക്കോബിനും കൊടുക്കുമെന്ന് സത്യന്റെ ദേശത്ത് നീ പാർപ്പാൻ തക്കവണ്ണം നിന്റെ ദൈവമായ യഹോവയെ സ്നേഹിക്കുകയും അവന്റെ വാക്ക് കേട്ട് അനുസരിക്കുകയും അവനോട് ചേർന്നിരിക്കുകയും ചെയ്യേണ്ടതിന് ജീവനെ തെരഞ്ഞെടുത്തു പോവുക. അതല്ലോ നിനക്ക് ജീവനും ദീർഘായുസ്സും നൽകുന്നത്. അപ്പം നമ്മുടെ ശരിയായ തീരുമാനങ്ങൾ, ആ ബട്ടർഫ്ലൈ എഫക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ധാരാളം സ്ഥലത്ത് ഇടപെടുന്ന ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് ശരിയായ തീരുമാനം എടുത്ത് മുന്നോട്ട് പോകാനൊക്കെ ഒന്നുമേ സഹായിക്കട്ടെ. അപ്പം യോശുവ എടുത്ത തീരുമാനം നമുക്ക് എല്ലാവർക്കും അറിയാം, യഹോവയെ സേവിക്കുന്നത് നന്നല്ലെന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ നദിക്ക് അക്കരെ വെച്ച് നിങ്ങളുടെ പിതാക്കന്മാർ സേവിച്ച ദേവന്മാരെയോ നിങ്ങൾ പാർത്തു വരുന്ന ദേശത്തിലെ അമോനിയരുടെ ദേവന്മാരെയോ ആരെ സേവിക്കുമെന്ന് ഇന്ന് നിങ്ങൾ തിരഞ്ഞെടുത്തു കൊടുക്കുക. ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും. അപ്രകാരമുള്ള നല്ല തീരുമാനം എടുക്കാനൊക്കെ ദൈവമേ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ പ്രഭാത ജാഗരണം വിരമിക്കുന്നു. ദൈവം എല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. വളരെ സന്തോഷം, വളരെ സന്തോഷം. വളരെ നന്ദി പാസ്റ്റർ ലിജോമോൻ ജോണി. സമയത്തിന് നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാവുന്നതാണ്. പാസ്റ്റർ അരവിന്ദ് ആക്ഷൻ നമ്മളെ പ്രാർത്ഥനയിലേക്കും കേൾക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. പ്രാർത്ഥിക്കാം. കരുണയോടെ ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗത്തിലെ പിതാവേ, അങ്ങയോടെ സ്തോത്രം. ദൈവമായ കർത്താവെ, ഇന്ന് നിന്റെ മകനിലൂടെ കേൾപ്പിച്ച വലിയ വചനങ്ങൾക്കായി നന്ദിയോട് സ്തോത്രം. ദൈവമേ, ഞങ്ങൾ ശാസ്ത്രീയ വിഷയങ്ങൾ കർത്താവെ പഠിക്കുമ്പോഴൊക്കെയും ഞങ്ങളുടെ ഹൃദയത്തിലിരിക്കുന്ന കർത്താവെ ചില മൂല്യാധിഷ്ഠിത തത്വങ്ങളുണ്ടല്ലോ, അതിൻ്റെ കർത്താവ് വിശാലതയെക്കുറിച്ച് ഇന്ന് അല്പനിമിഷം ഞങ്ങൾ ചിന്തിച്ചപ്പോൾ, തിരുവചനവുമായി ഞങ്ങൾ കർത്താവെ സ്തോത്രം മാറ്റുരച്ചു നോക്കിയപ്പോൾ, ദൈവമായ കർത്താവെ, ഇസ്രായേലിന്റെ പ്രയാണം, കർത്താവെ കനാൻ ദേശത്തേക്കുള്ള പ്രയാണം, അതിനിടയിൽ കർത്താവ് തിരഞ്ഞെടുത്ത രാജാക്കന്മാർ, കർത്താവെ സ്തോത്രം അവരുടെ തീരുമാനങ്ങൾ ഒക്കെ കർത്താവെ സ്തോത്രം, വളരെ കർത്താവെ സ്തോത്രം സ്തോത്രം സ്തോത്രം, മോശപ്പെട്ട കർത്താവെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ കർത്താവെ പ്രത്യുതാ സ്തോത്രം പ്രതിഫലനങ്ങളൊക്കെയും വളരെ കർത്താവെ സ്തോത്രം മോശപ്പെട്ടു പോയല്ലോ ഞങ്ങൾ ചിന്തിക്കുന്ന കർത്താവെ സ്തോത്രം. ജ്ഞാനികൾ ജ്ഞാനിയായ സലോമോൻ കർത്താവെ സ്തോത്രം ഇസ്രായേലിന്റെ ദൈവത്തെ ഉപേക്ഷിച്ച് കർത്താവ് വിഗ്രഹങ്ങളെയും കർത്താവെ സ്തോത്രം ബിംബങ്ങളെയും സേവിച്ച് മുന്നേറിപ്പോയപ്പോൾ വലിയ പരാജയവും വലിയ പതനവും സംഭവിച്ചതുപോലെ, പൊന്നുപിതാവെ, ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് അനുഗ്രഹപ്രദമായ വചനങ്ങളെ തന്നെ, ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് വേണ്ടുന്ന മാറ്റങ്ങൾ വേണ്ടുന്ന നിമിഷങ്ങൾ തന്നെ കർത്താവിനോട് ചേർന്ന് നടപ്പാൻ ഞങ്ങളെ ഓരോരുത്തരെയും ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഈ പ്രഭാതത്തിൽ കർത്താവെ കേൾപ്പിച്ച വലിയ ആലോചന പ്രകാരം ഞങ്ങളുടെ ജീവിതത്തിൽ ഇസ്രായേൽനാഥനെ ഞങ്ങൾ കർത്താവെ സ്തോത്രം ചേർന്ന് നടപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ,
ഒരിക്കലും കർത്താവേ സ്തോത്രം അന്യം നിന്ന് പോകാതെ ഞങ്ങളെ സഹായിച്ച് അനുഗ്രഹിക്കുന്നു. കുടുംബങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. ഈ മീറ്റിംഗിലായിരിക്കുന്ന എല്ലാ വ്യക്തി ജീവിതങ്ങളെയും ദൂരത്തും ചാരത്തുമായി കർത്താവെ ശ്രവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാവരെയും തൃക്കരങ്ങളിലേക്ക് ഇതാ ഭരമേൽപ്പിക്കുന്നു. പിതാവെ ശിഷ്യ കർത്താവെ സ്തോത്രം, ഹോസ്പിറ്റൽ കഴിയുന്ന പ്രിയ സഹോദരിയെ വീണ്ടും ഒരു പ്രാവശ്യം കൂടി കർത്താവെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ സ്തോത്രം, പ്രതികൂലങ്ങളുണ്ട് എന്ന് കർത്താവെ പ്രാർത്ഥനയിലൂടെ അറിയുമ്പോൾ ദൈവമായ കർത്താവെ സ്തോത്രം, ആത്മീയ കണ്ണുകൊണ്ട് ദൈവമായ കർത്താവെ ഞങ്ങൾ ഉയരത്തിലേക്ക് ഉറ്റുനോക്കുന്നു. ദൈവത്തിന്റെ ആണിപ്പഴുതുള്ള കരം ദൈവമായ കർത്താവെ സ്തോത്രം പ്രിയ വ്യക്തി ജീവിതത്തിലെ ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ശിരസ് മുതൽ പാദം വരെ ദൈവമായ കർത്താവ് തലോടുന്ന ായി സ്തോത്രം. ദൈവം ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രതികൂലങ്ങളിൽ നിന്ന് സ്തോത്രം അപ്പൻ വിടുവിക്കുന്നതിനായി നന്ദിയോട് സ്തോത്രം. ഓരോ വ്യക്തി ജീവിതങ്ങളുടെയും ദൈവമേ ഇന്ന് പ്രഭാതത്തിലെ അഭിലാഷങ്ങൾ ദൈവം അസാധ്യമാക്കുവാൻ കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ബിനോയ് സാറിനായി പ്രത്യേകാൽ പ്രാർത്ഥിക്കുന്നു. പ്രിയമകന്റെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് വചനം തന്ന ലിജോമോൻ ജോ സാറിനായി പ്രാർത്ഥിക്കുന്നു. ഭക്ഷണ കുടുംബത്തെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ ഞങ്ങളെല്ലാവരെയും തൃക്കരങ്ങളിലേക്ക് ഇതാ ഭരമേൽപ്പിക്കുന്ന കർത്താവെ, ഞങ്ങൾ എങ്ങനെയായിരിക്കണമെന്ന് തമ്പുരാനാലോചന തന്നെ ഞങ്ങളെ വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ലോകമെമ്പാടുമുള്ള സുവിശേഷ ഗോളത്തിൽ കർത്താവെ പ്രവർത്തിക്കുന്ന എല്ലാ വ്യക്തി ജീവിതങ്ങളുടെയും ദൈവം ഇന്നത്തെ പ്രഭാതം അനുഗ്രഹപ്രദമാകുവാൻ തമ്പുരാന്റെ ആശീർവാദ കരം നീട്ടി ഞങ്ങളെ അനുഗ്രഹിക്കണം. പുനഃപിതാവെ ജീവിതത്തിൽ വന്നുപോയ കൃത്യങ്ങളെ പാപങ്ങളെ കർത്താവെ സ്തോത്രം ഞങ്ങളോട് സ്തോത്രം ക്ഷമിച്ച് ആൽബറി ക്രൂസിലെ ഒരു തുള്ളി രക്തം കൊണ്ട് ഞങ്ങളെ എല്ലാവരെയും തമ്പുരാൻ മുദ്രയിട്ട് കാത്തു പരിപാലിക്കണമെന്ന് ഞങ്ങൾക്കായി ജീവനെ നൽകിയ അരുമരക്ഷകനായ യേശു ക്രിസ്തുവിന്റെ തുല്യ നാമത്തിൽ യാചിക്കുമ്പോൾ തമ്പുരാനെ അടിയങ്ങളുടെ യാചന മാനിക്കുമാറാകണമേ. ആമേൻ ആമേൻ. ദൈവത്തിന്റെ സ്നേഹം, പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപ, ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സഹവാസം കൂട്ടായ്മയും നാം കേട്ട വിഷയത്തോടും പ്രാർത്ഥിച്ച കാര്യങ്ങളോടും നമ്മളോടെല്ലാവരോടും ഇന്നു മുതൽ നീക്കും കാലാന്തരത്തോളം ഇരിക്കുമാറാവട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. കടന്നു വന്ന എല്ലാവർക്കും നന്ദി. ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. വളരെ സന്തോഷം.